श्रीमद्भागवतम तृतीय स्कंधम इरुवत्ति अंजाम अध्यायम तोट्ट मुपत्ति मूनाम अध्यायम उल्पड़े उम्बद अध्यायंगलिल आयतान कपिलोपदेशम अजनाय जन्मरहितनाय भगवान ആത്മമായയാ ജാത സ്വമായയെ വശത്തിൽ നിർത്തിക്കൊണ്ടാണ് അവതരിച്ചത്. അവതാര ഉദ്ദേശത്തെ പ്രഖ്യാപിച്ചു, സാംഖ്യശാസ്ത്രത്തെ പ്രചരിപ്പിക്കാനാണ്. കർദമ പ്രജാപതി സന്യാസ ചര്യയെ സ്വീകരിച്ച് പോകുന്നതിന് മുമ്പ് 9 പെൺമക്കളുടെ വിവാഹമൊക്കെ ഭംഗിയായിട്ട് നിർവഹിച്ചു. ഉത്തമന്മാരായിട്ടുള്ള പതിജനം കണ്ടെത്തി എത്തിച്ചേർന്നു. അങ്ങനെ അതൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. പിതരി പ്രസ്ഥിതേ അരണ്യം മാതു പ്രിയ ചികീർഷയ തസ്മിൻ ബിന്ദുസരേ അവാത്സീത് ഭഗവാൻ കപില കില. കഥ തുടരുന്നത് ഈ പ്രസ്താവനയോടെയാണ്. പിതരി പ്രസ്ഥിതേ അരണ്യം, അച്ഛൻ സന്യാസചര്യ സ്വീകരിച്ച് ഇറങ്ങിപ്പോയി. മാതുഹു പ്രിയ ചികീർഷയ, പിന്നെ കപില മാമുനി അമ്മയ്ക്ക് യോഗ്യത ഉണ്ടാവട്ടെ എന്ന് കാത്തിരുന്നു. മാതാവിൻ്റെ പ്രിയത്തെ ആഗ്രഹിച്ചുകൊണ്ട് കാത്തിരുന്നു. തസ്മിൻ ബിന്ദുസരേ അവാസീത്, ബിന്ദുസരസിൻ്റെ തീരത്താണ് വസിച്ചത്. ആശ്രമം അവിടെയാണ്. ഭഗവാൻ കപില കില. ഒരിക്കൽ കർമ്മ നിർവൃത്തനും തത്വമാർഗ അഗ്രദർശനനുമായ സ്വസുതനെ അമ്മ സമീപിച്ചു. ഇവിടെ തത്വജ്ഞാനത്തിൻ്റെ ലക്ഷണം നൈഷ്കർമ്മ്യമാവും. തത്വജ്ഞാനത്തിൻ്റെ ലക്ഷണം എന്താണ്? നൈഷ്കർമ്മ്യം. നൈഷ്കർമ്മ്യം എന്നത് നിഷ്ക്രിയത അല്ല. ഇത് വകതിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നൈഷ്കർമ്മ്യം എന്നത് നിഷ്ക്രിയത അല്ല. നിഷ്ക്രിയത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരാദി കരണങ്ങളെ അടക്കി നിർത്തുക, ശരീരാദി കരണങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ശരീരാദി കരണങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാതിരിക്കാൻ സാധിക്കുമോ? ഒന്നാമത് സാധിക്കില്ല. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത്, ഒരാളും ഒരു നിമിഷം പോലും ഒന്നും ചെയ്യാതിരിക്കുന്നില്ല. ഇപ്പൊ ശരീരാദികളെ കൊണ്ട് ഒന്നും ചെയ്യാതിരിക്കാൻ ഒന്നാമത് സാധിക്കില്ല. ഹഠാത്, ഹഠാത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിർബന്ധപൂർവം, ഡെലിബറേറ്റ്ലി എന്നൊക്കെ പറയില്ലേ, കമ്പൽസറി ആയിട്ട്. ഒരാള് ശരീരാദി കരണത്തെ അടക്കി വെച്ചു എന്ന് വിചാരിക്കുക, അയാളെക്കുറിച്ച് നമുക്ക് ഭഗവാനോട് ചെന്ന് അഭിപ്രായം ചോദിക്കാം. ഭഗവാനെ, ഇതേ ഒരു വിദ്വാൻ, ആള് കണ്ണൊക്കെ അടച്ച് അങ്ങനെ സ്വസ്ഥായിട്ടിരിക്കുകയാണ്, എന്താ അഭിപ്രായം? ഭഗവാൻ പറയുന്നു, മിഥ്യാചാര സൗച്യതേ. അവൻ ആരാകുന്നു? മിഥ്യാചാരനാണ്. അവൻ സത്പഥത്തിലാണോ ചരിക്കുന്നത്? അല്ല. അപ്പൊ ആ വിഡ്ഢിത്തം നമ്മൾ ആരും കാണിക്കരുത്. ഏത് വിഡ്ഢിത്തം? നൈഷ്കർമ്മ്യത്തിന്റെ പേരിൽ നിഷ്ക്രിയതയെ അവലംബിക്കുന്ന വിഡ്ഢിത്തം. എന്നെല്ലാവരും വെറുതെ പറയു നോക്കട്ടെ, നൈഷ്കർമ്മ്യത്തിന്റെ പേരിൽ നിഷ്ക്രിയതയെ അനുഷ്ഠിക്കുന്ന വിഡ്ഢിത്തം നമ്മൾ ആരും കാണിക്കരുത്. കേട്ടില്ലേ? എന്നാൽ തത്വജ്ഞാനി സന്യസ്തൻ നൈഷ്കർമ്മ്യ. കപില മാമുനിയെ വിശേഷിപ്പിക്കുമ്പോൾ നൈഷ്കർമ്മ്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കും. കർമ്മനിവൃത്തനാണ്,
കർമ്മനിവൃത്തനായത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം കാമനിവൃത്തനായതുകൊണ്ട് എന്നാണ്. എന്തുകൊണ്ട് കപിലനാകട്ടെ സന്യസ്തരാകട്ടെ കർമ്മനിവൃത്തന്മാരായിരിക്കുന്നത്? കാമനിവൃത്തിയുള്ളതുകൊണ്ട്. എന്താ കാമം വെച്ചാൽ? ആഗ്രഹങ്ങൾ. കേട്ടില്ലേ? പ്രബലമായ ആഗ്രഹം ഏതായിരിക്കും, മുഖ്യ ആഗ്രഹം ഏതായിരിക്കും? വിവിധ ആഗ്രഹങ്ങൾ നമ്മെ ഭരിക്കുന്നുണ്ടെങ്കിലും മുഖ്യമായ പ്രബലമായ ആഗ്രഹം എന്ന് പറയുന്നത് സുഖപ്രാപ്തിക്ക് അഥവാ ആനന്ദപ്രാപ്തിക്കുള്ള ആഗ്രഹമാണ്, ദുഃഖനിവൃത്തിക്കുള്ള ആഗ്രഹമാണ്. സന്യസ്തരാകട്ടെ, തത്വജ്ഞാനികളാകട്ടെ, ദാർശനികന്മാരാകട്ടെ, അവരെന്ത് മനസ്സിലാക്കിയിരിക്കുന്നു? പ്രാപിക്കാനിരിക്കുന്ന പരമാനന്ദം സ്വരൂപമാണ്, തേടി അലയേണ്ട കാര്യമില്ല. പിന്നെ അവർക്ക് എന്ത് കർമ്മമാണ് അവശേഷിക്കുക, എന്ത് കാമമാണ് അവരെ വേട്ടയാടുക? സംഗതി മനസ്സിലായില്ലേ? ഇപ്പൊ കാമനിവൃത്തി, കർമ്മനിവൃത്തി. അവർക്ക് ശരീരാദി ഉപാധികളുണ്ട്, ആ ഉപാധികൾ പ്രവർത്തിക്കില്ലേ? പ്രവർത്തിക്കും. അതിന് പ്രചോദനം എന്ത്? ശ്രദ്ധിക്കണേ, അതിന് പ്രചോദനം എന്ത്? ലോകസംഗ്രഹാർത്ഥം. ആചാര്യ ഭഗവത് പാദർ നാടെങ്ങും സഞ്ചരിച്ചതും മഠങ്ങൾ സ്ഥാപിച്ചതും ഭാഷ്യരചന നിർവഹിച്ചതും ശിഷ്യന്മാരെ വേദ പാരമ്പര്യത്തെയും ഉപനിഷത് പാരമ്പര്യത്തെയും ഒക്കെ നിലനിർത്താൻ ഏൽപ്പിച്ചതും പലരുമായി വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടതുമൊക്കെ കർമ്മമാണോ? കാമപ്രചോദിതങ്ങളായ കർമ്മങ്ങളല്ല. പിന്നെയോ ലോകസംഗ്രഹാർത്ഥം നിർവഹിച്ചതാവുന്നു. മനസ്സിലാവുന്നില്ലേ? സംഭവിച്ച സദ്ഗുരു ബോധാനന്ദ സ്വാമിജി പറയും, ഈ ദാർശനികന്മാർ, തത്വജ്ഞാനികൾ, മുക്ത പുരുഷന്മാർ ആനന്ദത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ആനന്ദത്തോടെ അവരുടെ കരണങ്ങൾ ചലിക്കും, അതൊക്കെ ലോകസംഗ്രഹമായിട്ട് സംഭവിക്കും. മനസ്സിലായില്ലേ? അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? ആനന്ദത്തിന് വേണ്ടിയല്ല, ആനന്ദത്തോടു കൂടി. അപ്പോ ഫ്രീഡം ഫ്രം ആക്ഷൻ അല്ല, അത് കർമ്മമൊക്കെ ഉപേക്ഷിച്ചു പോക്കാം, മറിച്ച് ഫ്രീഡം ഇൻ ആക്ഷൻ. വൈൽ യു ആർ വെരി മച്ച് ആക്റ്റീവ് യു ആർ ഫ്രീ. കർമ്മത്തിൽ വളരെ സജീവമായി വർത്തിക്കുമ്പോഴും ഫ്രീയാണ്. മനസ്സിലാവുന്നില്ലേ? അതാണ് മുക്തപുരുഷന്മാരുടെ പ്രത്യേകത. അങ്ങനെയുള്ള ഭഗവാനെ ദേവഹൂതി സമീപിച്ചു. ധാതുഹു വചഃ സംസ്മരതി, ഭർത്താവിന്റെ വാക്കുകളെ ഓർമ്മിച്ചുകൊണ്ടാണ് മകനെ പ്രാപിച്ചത്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഇവിടെ ഭർത്താവ് അല്ല, മകൻ ചിട്ടല്ല സമീപിക്കുന്നത്. ധാതുഹു വചഃ ഭർത്തൃ വാക്യം ഓർമ്മിച്ചപ്പോൾ ദേവഹൂതി എന്ത് ഭാവത്തിലാണ് സമീപിക്കുന്നത്? ഗുരുവാണ്, പുത്രനാണ് എന്നല്ല, ഗുരുവാണ് എന്നുള്ള നിലയിൽ സമീപിച്ചു. ദേവഹൂതിരുവാച നിർവിണ്ണാനിതരം ഭൂവൻ അസദിന്ദ്രിയ തർപ്പണാത് ഏന സംഭവ്യമാനേന പ്രപന്നാന്ധം തമപ്രഭോ. ഹേ പുത്ര ഗുരു, ഞാൻ ആകെ തകർന്നിരിക്കും. ത്രിസന്ധിയില് സ്വാമി ഒരു കഥ എഴുതിയുണ്ട്, കവചിത ചതി എന്നാണ് പേരിട്ടിരിക്കുന്നത്. എന്താ പേര്? കവചിത്ത ചതി. വായിക്കുന്നവർക്ക് വായിക്കാം, എന്നാലും ഒന്ന് സൂചിപ്പിക്കാം. ഈ കവചിത ചതി എന്ന കഥയിൽ ഒരു ദുരന്ത കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ കഥാപാത്രം കഷ്ടപ്പെട്ടാണ് ഒരു ജോലി നേടിയത്. കേട്ടില്ലേ? കഥ ട്രാജഡിയാണ്. ആളെ ജോലി ഇന്ന് പിരിച്ചുവിട്ടു. എന്തായിരുന്നു അങ്ങേരുടെ ജോലി? ജോലി കാവൽക്കാരൻ്റെതായിരുന്നു. ഓക്കെ, കാവൽക്കാരനായിട്ടുള്ള ഇങ്ങേർക്ക് പടച്ചട്ടയും
അതുപോലെ ഷൂസും തോക്കും എല്ലാ വിഭവവും സമ്മാനിച്ച് അത് അണിയണം എന്ന് നിർബന്ധിക്കുകയും ചെയ്തു. കള്ളം വന്നു കട്ടോണ്ട് പോണത് നോക്കി നിൽക്കേണ്ടി വന്നു. കാരണം ഇതൊക്കെ പാടെ ഇരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പിടിയില്ല. മനസ്സിലായില്ലേ? ഇതിനെ കവച്ചിത്ത ചതി തന്നെയല്ലേ പറയേണ്ടത്. ഇതുപോലെയാണ് നമ്മുടെ അവസ്ഥ. നമുക്ക് ഇന്ദ്രിയങ്ങളുണ്ട്, മനോബുദ്ധികളുണ്ട്, എല്ലാം മോക്ഷം ലക്ഷ്യമാക്കി ചരിക്കാൻ തീരുമാനിച്ചാൽ അത്യന്തം ഉപകാരമാവും. പക്ഷെ ഇവിടെ ദേവഭൂതി പറയണു, അസദിന്ദ്രിയ തർപ്പണാത്, ഇന്ദ്രിയ തർപ്പണം കൊണ്ട് ഞാൻ തകർന്നുപോയി. കേട്ടല്ലേ? തമസ് കൊണ്ട് ഞാൻ അന്ധയായി പോയി, അവിവേകം കൊണ്ട് ഞാൻ മോഹിതയായി പോയി, എന്നെ രക്ഷിക്കണം. പസത്തുക്കളായ ഇന്ദ്രിയ തർപ്പണ പ്രയത്നം കൊണ്ട് മഹാമോഹം പ്രാപിച്ചവളായ എന്നെ ഉദ്ധരിക്കണം. ഈ ഉപാധികളെ തന്നെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് വസ്തുത. ഭഗവത്ഗീതയിലും ഈ കാര്യം ആവർത്തിക്കുന്നുണ്ട്, ഉപനിഷത്തിൽ വിശേഷമായിട്ട്. മനസൈവേദം, മനസ്സുകൊണ്ട് തന്നെ ഇതിനെ അറിയേണ്ടതാണ്. മനസൈവേദമാപ്തവ്യം. എന്താ മനസ്സുകൊണ്ട് അറിയേണ്ടത്? നേഹ നാനാസ്തി കിഞ്ചന, ഇവിടെ പലതില്ലാന്നറിയണം. പലതുണ്ടെന്നറിഞ്ഞാലോ ഉപനിഷത്ത് ശാപമുണ്ട്. എന്താ ഉപനിഷത്ത് ശപിക്കുന്നത്? മൃത്യോ സമൃത്യുമാപ്നോതി യൈഹ നാനേവ പശ്യതി. ഇവിടെ പലതുണ്ടെന്നു കാണുന്നവൻ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകും. അങ്ങനെ കാണാതിരിക്കാൻ ഈ മനസ്സുകൊണ്ട് തന്നെ ഉത്സാഹിച്ചോളൂ. കേട്ടില്ലേ? അതീന്ദ്രിയ തത്വാവബോധത്തിന് ആനന്ദപ്രാപ്തിക്ക് മനോബുദ്ധികളെ ഉപയോഗിക്കാൻ ഭഗവത്ഗീതയും മാർഗദർശനം നൽകുന്നുണ്ട്. ഞാൻ അപകടത്തിൽപ്പെട്ട യാതൊരു ഉപാധികൾ ഉണ്ടോ ആ ഉപാധികളെ നേർവഴിക്ക് ഉപയോഗിക്കാൻ ഞാൻ ഉത്സാഹിക്കാം. ഇതുകൊണ്ട് തന്നെ നാവ് കൊണ്ട് രുചിച്ച് തകർന്നു പോകാമെങ്കിൽ ഈ നാവ് കൊണ്ട് നാമം ജപിച്ച് നമ്മളെ നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. ഈ വിധം അങ്ങ് ദേവഭൂതി ഭംഗിയായി ഗുരുസ്ഥാനീയനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നൽകുന്ന വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? സച്ചക്ഷുഹു, അങ്ങ് ശ്രേഷ്ഠമായ കാഴ്ച സാധിച്ചിട്ടുള്ളവനാണ്. സച്ചക്ഷു, സത് പ്ലസ് ചക്ഷു, സച്ചക്ഷുവാണ്. അജ്ഞാന തിമിരത്തെ ജ്ഞാനാഞ്ജന ശലാക കൊണ്ട് നീക്കാൻ സാമർഥ്യമുള്ളവനാണ്. അവിടെ അജ്ഞാന അന്ധകാരം അകറ്റും. ജന്മാന്തര പുണ്യ ഫലമാണ്, അവിടുന്ന് സൂര്യോദയം പോലെയാണ്. അങ്ങനെയുള്ള പ്രഭു, ഭഗവാന്റെ മായയാണ് എന്നെ മോഹിപ്പിക്കുന്നത്. അഹന്തയെയും മമതയെയും വളർത്തി എന്നെ ബന്ധനത്തിൽപ്പെടുത്തിയിരിക്കുന്നത്. മേ സമ്മോഹം അപാകൃഷ്ടം ത്വം അർഹസി. ഈ സമ്മോഹത്തെ നീക്കി എന്നെ അനുഗ്രഹിക്കാൻ അവിടത്തേക്ക് സാധിക്കും. ത്വം ത്വാഗതാഹം ശരണം ശരണ്യം സ്വഭൃത്യ സംസാര തരോഹ കുഠാരം. ഹേ പ്രഭു, അങ്ങ് സ്വഭൃത്യന്റെ സംസാര വൃക്ഷത്തെ ഹനിക്കാൻ സമർത്ഥനായ മഴുവാണ്. സ്വഭൃത്യ സംസാര തരോഹോ കുഠാരം, അങ്ങ് നല്ല മഴുവാണ് സംസാര വൃക്ഷത്തെ ഛേദിക്കാൻ. അങ്ങേ ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം? അവരുടെ സംസാര വൃക്ഷത്തെ അവിടുന്ന് ഹനിക്കും, നശിപ്പിക്കും. അങ്ങനെയുള്ള ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണമെന്ന് പുത്രനോട് അമ്മ പ്രാർത്ഥിച്ചപ്പോൾ പുത്രൻ പറഞ്ഞു, അമ്മേ
പ്രകൃതി പുരുഷ വിവേകം നേടുക എന്നുള്ളതാണ് മുക്തിക്ക് ഉപായം. അതുകൊണ്ട് ആ വിഷയത്തിൽ ഞാനൊരു ഊട്ടൊക്കെ പറഞ്ഞു തരാം. അമ്മയ്ക്ക് ഇപ്രകാരമൊരു ജിജ്ഞാസ ഉണർന്നത്, വൈരാഗ്യം സംഭവിച്ചത് അതികേമായിരിക്കണു എന്ന് മകൻ അമ്മയെ അഭിനന്ദിക്കുക. ഈ അഭിനന്ദനത്തിന് നമുക്കൊക്കെ പങ്ക് പറ്റാവുന്നതാണ്. ഒരാചാര്യൻ ഈ പങ്കെടുക്കുക എന്നുള്ളതിന് വ്യാഖ്യാനം നൽകിയത് വളരെ രസകരമായിട്ട് തോന്നി. അതുവരെ ആ പ്രയോഗം നമ്മൾ അത്ര ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ വന്ന് കേട്ട് അതിൻ്റെ ഒരു പങ്ക് എടുത്തിട്ട് പോവുക, പങ്കെടുക്കണം. അപ്പൊ അതുപോലെ ഇവിടെ മകൻ അമ്മയെ അഭിനന്ദിച്ചതിൻ്റെ പങ്ക് നമുക്ക് എടുക്കാം. കാരണം എന്താ, ഇത് കേൾക്കാൻ നമുക്ക് യോഗം ഉണ്ടായില്ലോ, മനസ്സിലാവുന്നില്ലേ? അപ്പൊ നമുക്കും അതിൻ്റെ പങ്ക് കിട്ടി. ഹേ അമ്മേ, അവിടത്തേക്ക് ഈ വൈരാഗ്യം വന്നത് കേമയുണ്ട്. നിങ്ങൾക്ക് വൈരാഗ്യം വന്നിണ്ടോ? ഉവ്വ്, വൈരാഗ്യം വന്നതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ അവിടെ ഇരിക്കാൻ വയ്യ. ഓരോരുത്തരുടെ മുഖം കാണുമ്പോ എന്ന വൈരാഗ്യല്ല. ചിലരങ്ങനെ ഒളിച്ചോടി പോരൊക്കെ ആവും തുടക്കം. എന്നാലും ശരി, ഇതിൽ രാഗം വന്നു വെച്ചാൽ അത് വൈരാഗ്യായി, കേമായി. മനസ്സിലായില്ലേ? ഇതില് രാഗം വന്നു വെച്ചാൽ കേമായി ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് വൈരാഗ്യമുണ്ട്. വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും മാറ്റിവെക്കാനുള്ള തന്റെയിടം. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നു. പിന്നെയോ, ഇതൊക്കെ അറിയാനുള്ള കൗതുകം ഉണ്ടായില്ലേ? അതുകൊണ്ട് മകൻ അമ്മയെ അഭിനന്ദിച്ചതിൻ്റെ പങ്ക് നമുക്കും പറ്റാവുന്നതാണ്. പങ്കെടുക്കുമല്ലോ എല്ലാവരും, ധാരാളമായിട്ട് എടുത്തോളൂ. പറഞ്ഞു, മകൻ പറഞ്ഞു, നന്നായി. സ്മിതശോഭിതാനനായി ആനനായിട്ടാണ് ഭഗവാൻ ആരംഭിച്ചത്. കപില മാമുനി എങ്ങനെ ആരംഭിച്ചത്? സ്മിതശോഭിത ആനനൻ. ആനനം മുഖം. ആ മുഖം വളരെ ശോഭിച്ചിരിക്കുന്നു. എന്താ ശോഭയ്ക്ക് കാരണം? സ്മിതം, ഒരു പുഞ്ചിരി വിടർന്നിരിക്കുന്നു. കേട്ടല്ലേ? ഇതും നമുക്ക് മനോമുഖുരത്തിൽ കാണാൻ സാധിക്കട്ടെ. ഭഗവാനോട് നമ്മൾ പലതും ആവശ്യപ്പെടുമ്പോൾ ഭഗവാൻ തീർച്ചയായിട്ടും കാരുണ്യത്തോടെ അതൊക്കെ അനുഗ്രഹിച്ചു തരും. പക്ഷേ ഭഗവാന്റെ മുഖത്തെ പുഞ്ചിരി പ്രത്യേകമായിട്ട് വിരിയപ്പോഴാണ് യമേവേഷ വൃണുതേ തേന ലഭ്യഹ തസ്യേഷ ആത്മാവിവൃണുതേ തനൂം സ്വാമെന്നാണ് കഠോപനിഷത്തിൽ പറയുക. ആര് അവനെ മാത്രം വരിക്കുന്നുവോ അവരുടെ മുന്നിൽ ആത്മാവ് സ്വവൈഭവത്തെ പ്രകാശിപ്പിക്കുമത്രേ. ഇപ്പൊ നമ്മൾ ഭഗവാനോട് ചെന്നിട്ട് ഭഗവാനെ ചോദിച്ചാൽ ഭഗവാന് വലിയ സന്തോഷവും, അതും ഇതും ചോദിച്ചാൽ ഭഗവാന് സങ്കോചമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് പറയാൻ കാരണം എന്താണ്? ചോദിക്കാൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കണ്ട. കേട്ടില്ലേ? പൂജ്യ ബോധാനന്ദ സ്വാമിജി ആവർത്തിച്ച് പറയും, ഭഗവാനോട് പിന്നെ അല്ലാതെ വേറെ ആരോടാ ചോദിക്കുക? അതുകൊണ്ട് എനിക്ക് പിന്നെ മകളുടെ കല്യാണം വൃത്തിയായി നടത്തി തരണേ എന്ന് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കണ്ട. മനസ്സിലായില്ലേ? അതൊക്കെ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ പിന്നെ കുരിശുവള്ളി തേടി പോകുകയും. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മൾ ചോദിച്ചാൽ പകർന്നു തരും. കേട്ടില്ലേ? പക്ഷേ ഭഗവാനെ തന്നെ ചോദിച്ചാലോ, ഈ പറഞ്ഞ പെൺകുട്ടിയുടെ കല്യാണവും നടക്കും. അതാണ് അതിൻ്റെ ഒരു അതുകൊണ്ട് ഒമ്പതാം അധ്യായത്തിൽ ഭഗവാൻ പറയും, ദേവന്മാരെ യജിക്കുന്നവർ ദേവന്മാരെ പ്രാപിക്കും, ഭൂതങ്ങളെ യജിക്കുന്നവർ ഭൂതങ്ങളെ പ്രാപിക്കും, എന്നെ യജിക്കുന്നവരോ എന്നെ പ്രാപിക്കും. കേട്ടില്ലേ? ശങ്കരാചാര്യർ അവിടെ ചോദിക്കുന്നു, സമാനേ അഭി ആയാസേ. എല്ലാറ്റിലും ആയാസമൊക്കെ സമം തന്നെയാ. എന്നാ പിന്നെ ഭഗവാനെ ചോദിച്ചൂടെ? കാരണം ഭഗവാനെ ചോദിക്കുമ്പോ ഇതെല്ലാം കിട്ടും. ആ ഉത്സാഹം ഉണ്ടാവട്ടെ. ഇപ്പൊ ഭഗവാൻ പുഞ്ചിരിയോടെ ആരംഭിച്ചു. ശ്രീ ഭഗവാൻ ഉവാച, യോഗ ആധ്യാത്മിക പുംസം മതോ നിശ്രേയസായമേ അത്യന്ത ഉപരതേറിയത്ര ദുഃഖസ്യ ച സുഖസ്യ ച. യോഗ ആധ്യാത്മിക പുംസ, ആധ്യാത്മിക യോഗം. മതോ നിശ്രേയസായ മേ, എൻ്റെ അഭിപ്രായ പ്രകാരം അമ്മേ,
ആധ്യാത്മിക യോഗമാകുന്നു പുരുഷന് സകല ശ്രേയസിനെയും പ്രദാനം ചെയ്യുക. അത്യന്ത ഉപരതിർ യത്ര, ഏത് ആധ്യാത്മിക യോഗത്തിൽ ദുഃഖത്തിൻ്റെ അത്യന്ത ഉപരതിയുണ്ടോ, ദുഃഖസ്യ ച സുഖസ്യ ച, വൈയഷികമായ സുഖത്തിൻ്റെയും ഉപരതി. ഇപ്പൊ ദുഃഖസുഖങ്ങൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ്. രണ്ടും ഉപശമിച്ചാൽ നിങ്ങൾക്ക് സ്വരൂപസ്ഥിതിയായി അത് പരമാനന്ദം. കേട്ടില്ലേ? ഈ ദുഃഖസുഖ നിവൃത്തി അത് ഏതുകൊണ്ടേ സാധിക്കുള്ളൂ? ആധ്യാത്മിക യോഗം കൊണ്ടേ സാധിക്കുള്ളൂ. ആധ്യാത്മിക യോഗം എന്നുള്ളത് ലളിതമായിട്ട് മനസ്സിലാക്കുക എങ്ങനെയാ? എനിക്ക് എന്നോടുള്ള യോഗം, ചേർച്ച. ഞാൻ എന്ന് ഞാൻ ഇപ്പോൾ അഭിമാനിച്ചിരിക്കുന്നത് ശരീരേന്ദ്രിയ മനോബുദ്ധികളിലാണെങ്കിൽ ആധ്യാത്മിക യോഗം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് താതാത്മ്യത്തെ വിടർത്തി സ്വരൂപത്തോട് ചേർക്കുന്നതാകുന്നു ആധ്യാത്മിക യോഗം. ചേതഖല്വസ്യ ബന്ധായ മുക്തയേ ചാത്മനോമതം ഗുണേഷു സക്തം ബന്ധായ രതം വാ പുംസി മുക്തയേ. വളരെ ഗംഭീരമായ ഒരു പ്രസ്താവന നിരന്തര മനനത്തിന് ഉപകാരമായി ഉപദേശിച്ചിരിക്കുന്നു. നിത്യവും നമ്മൾ മനനം ചെയ്യേണ്ടതാണ്. എന്താ മനനം ചെയ്യേണ്ടത്? ചേതഹാഖലു, ചേതസ്സാണ്. ചേതസ് എന്ന് പറഞ്ഞാൽ ലളിതമായിട്ട് മനസ്സ് എന്ന് മനസ്സിലാക്കാം. മനസ്സാണ് ബന്ധമുക്തികൾക്ക് കാരണം. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ, ബന്ധമുക്തികൾക്ക് കാരണം മനസ്സ്. ഗുണേഷു സക്തം ബന്ധായ രതം വാ പുംസി മുക്തയെ, ഗുണങ്ങളോട് ചേർന്നിരിക്കുമ്പോൾ ബന്ധനം, വിടർത്തിയാൽ മുക്തി. മനസ്സിൻ്റെ പ്രബലമായ ഊടുംപാവുമായിരിക്കുന്നത് ത്രിഗുണമാണ്. ഈ ത്രിഗുണത്തോട് ചേർന്നിരിക്കുമ്പോൾ മനസ്സ് കലുഷിതമായി, ബന്ധനമായി. അതിൽ നിന്ന് വിടർത്താൻ കഴിഞ്ഞാലോ മുക്തി. ഇതാണ് യോഗം. ഭഗവത്ഗീതയിൽ സന്യാസയോഗം എന്നൊരു പ്രയോഗമുണ്ട്. ഗുരുദേവ് ചിന്മയാന സ്വാമിജി സന്യാസയോഗത്തെ വ്യാഖ്യാനിക്കുമ്പോൾ പറയുക, സന്യാസം എന്ന് പറയുന്നത് വിടർത്തലാണ്, യോഗം എന്ന് പറയുന്നത് ചേർക്കലാണ്. പിന്നെയും പറയും, വിടർത്തി കഴിഞ്ഞാൽ പിന്നെ യോജിപ്പിക്കാൻ പ്രത്യേകം പ്രയത്നം ആവശ്യമില്ല. ഞാൻ ശരീരേന്ദ്രിയ മനോബുദ്ധികളാണ് എന്നുള്ള വിചാരത്തിൽ നിന്ന് നാം നമ്മെ നിവർത്തിപ്പിച്ചാൽ പിന്നെ അബൈഡിങ് ഇൻ ദി സെൽഫ്, നാം നമ്മിൽ തന്നെ വർത്തിക്കുക എന്നുള്ളതിന് പ്രത്യേക പ്രയത്നം ആവശ്യമില്ല. ഇപ്പൊ സന്യാസത്തിൽ യോഗം അന്തർഹിതമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ദുഃഖ സംയോഗ വിയോഗം യോഗം എന്ന് ആറാം അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞത്. ദുഃഖങ്ങളോടുള്ള ചേർച്ചയെ വിടർത്തുന്നതാണ് യോഗം. ഓക്കെ, ആധ്യാത്മിക അമ്മേ, ജീവന് ദുഃഖത്തിൽ യാതൊരു അവകാശവുമില്ല. അത് ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് കയ്യിലിരിപ്പിന്റെ കുഴപ്പം കൊണ്ടാണ്. ശരിക്കും ദുഃഖമില്ല, സ്വരൂപത്തിൽ ദുഃഖമില്ല. അതിൻ്റെ ഏറ്റവും പ്രത്യേക, ഏറ്റവും വിശേഷപ്പെട്ട ഒരു അവസ്ഥാനുഭൂതിയാണ് ഉറക്കത്തിൽ. ഉറക്കത്തിൽ ഒന്നിലും ചേർച്ചയില്ല, അതുകൊണ്ട് തന്നെ ദുഃഖമേയില്ല, സുഖം. ജീവൻ മനസ്സുമായി കൂടിക്കലർന്ന് പലതിലും താതാത്മ്യം പുലർത്തി അഭിമാനിച്ച് അതിൻ്റെ മഹാവൈഭവത്തെ മറന്നുപോകുന്നു. ഇതാണ് പ്രശ്നം എന്ന് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു കപിലമാമുനി. ഗംഭീരമായ ഉപനിഷത് വാക്യം നമുക്ക് ഓർമ്മ വരണം. ഏതാ ഉപനിഷത് വാക്യം? സയേവമായ പരിമോഹിതാത്മാ ശരീരമാസ്ഥായ കരോതി സർവം സ്ത്രിയന്നപാനാദി വിചിത്ര ഭോഗൈ സയേവ ജാഗ്രത് പരിതൃപ്തിമേതി സ്വപ്നേ സജീവ സുഖദുഃഖഭോക്താ
സ്വമായയാ കൽപ്പിത ജീവലോകേ സുഷുപ്തികാലേ സകലേ വിലീനേ തമോഭിഭൂത സുഖരൂപമേതി പുനശ്ച ജന്മാന്തര കർമ്മയോഗാത് സയേവ ജീവസ്വപിതി പ്രബുദ്ധഃ. ആധ്യാത്മിക യോഗ വിഷയത്തിൽ മനസ്സാണ് സുഖദുഃഖങ്ങൾക്ക് കാരണം, ത്രിഗുണമാണ് സുഖദുഃഖങ്ങളെ സമ്മാനിക്കുന്നത് എന്ന് പറഞ്ഞത് നമ്മുടെ സ്വാനുഭൂതിയുമായിട്ട് തിണക്കി മനസ്സിലാക്കാൻ ഉപനിഷത്തിലെ ഈ മന്ത്രങ്ങൾ സഹായിക്കുന്നു. എന്താ ഈ മന്ത്രങ്ങൾ പറയുന്നത്? സയേവ. സയേവ എന്ന് പറഞ്ഞാൽ അതുവരെ വർണ്ണിച്ച ആത്മതത്വം തന്നെ എന്നാണ് അർത്ഥം. അതുവരെ ആത്മാവിനെ കുറിച്ച് വളരെ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട് ഉപനിഷത്തിലെ. ഈ പ്രപഞ്ചം മുഴുവൻ യാതൊന്നിൽ നിന്ന് സംഭവിച്ചു, യാതൊന്ന് എല്ലാറ്റിനും ആധാരമായി നിൽക്കുന്നു, യാതൊന്നിലേക്കെല്ലാം വിലയിക്കുന്നു എന്നിങ്ങനെയൊക്കെ ആത്മാവിനെ കുറിച്ച് ബ്രഹ്മത്തെക്കുറിച്ച് പരാമർശിച്ച ശേഷം പറയുന്നു സയേവ. ആ ആത്മതത്വം തന്നെയാണ്, ബ്രഹ്മതത്വം തന്നെയാണ് പരിമോഹിതാത്മാ. മായയാൽ പരിമോഹിക്കപ്പെട്ടിട്ട്, മായയാൽ ഡെലൂഡഡ് ആയിട്ട് ശരീരമാസ്ഥായ, ഒരു ശരീരത്തിൽ വർത്തിക്കുന്നു എന്ന നിലയിൽ ചിന്തിക്കുന്നു, കരോതി സർവം, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മുടെ മൂന്ന് അനുഭവ ലോകങ്ങൾ, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ജാഗ്രത്തിൽ എന്ത് ചെയ്യുന്നു? സയേവമായ പരിമോഹിതാത്മാ ശരീരമാസ്ഥായ കരോതി സർവം സ്ത്രീ അന്ന പാനാദി വിചിത്ര ഭോഗൈ. സ്ത്രീ അന്നം പാനം ഇത്യാദി വിഷയങ്ങളെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതേ തത്വം സ്വപ്നത്തിലാകട്ടെ. സ്വമായയാ കൽപ്പിത ജീവലോകെ, സ്വന്തമായിട്ട് വാസനാ സമ്മിശ്രമായിട്ടുള്ള ഒരു ലോകത്തെ സൃഷ്ടിച്ചിട്ട് അവിടെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. സുഷുപ്തിയിലാകട്ടെ, തമസ് നിറഞ്ഞ സ്വസ്വരൂപ സുഖമാണ് ആസ്വദിക്കുക. വീണ്ടും പുനശ്ച ജന്മാന്തര കർമ്മയോഗാത് വാസനാ സ്വാധീനം കൊണ്ട് വീണ്ടും ജാഗ്രത ലോകത്തിലേക്ക് ഉണരുന്നു. ഇങ്ങനെ പുരത്രയേ ക്രീഡതി യശ്ച ജീവഹ. യാതൊരു ജീവൻ പുരത്രയങ്ങളിലും, പുരത്രയം എന്ന് പറഞ്ഞാൽ ജാഗ്രതപുരം, സ്വപ്നപുരം, സുഷുപ്തിപുരം, ഈ പുരത്രയത്തിൽ യാതൊരു ജീവൻ ചരിക്കുന്നുവോ അത് ആ തത്വം തന്നെയാണ്. ഇത്രയും മനസ്സിലാക്കാൻ, ഇത് വിടർത്തി അറിയണം. ഇതിനെന്താ ഉപായം? അമ്മേ, ഇതിനുള്ള ഉപായം ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയോഗേന ചാത്മന പരിപശ്യത്യുദാസീനം പ്രകൃതിഞ്ച ഹതൗചസം. ജ്ഞാനവൈരാഗ്യയുക്തമായ ഭക്തി, ആരിലെ ഭക്തി? സർവേശ്വരനായ ഭഗവാനിൽ. ജ്ഞാനം വേണം. എന്താ ജ്ഞാനം വേണ്ടത്? എല്ലാം ഭഗവാനാണെന്നുള്ള അറിവ്. എല്ലാം എങ്ങനെ ഭഗവാനാകും? ഒന്ന് തന്നെയാണ് എല്ലാമായി പരിലസിക്കുന്നത്. ആ സാമാന്യ ജ്ഞാനം നേടാൻ ഇന്ന് ഒരു പ്രയാസവും ഇല്ല. കാരണം ഊർജതന്ത്രമായാലും ശരി, രസതന്ത്രമായാലും ശരി, ഒക്കെ പറഞ്ഞു തരുന്നത് എന്താണ്? വിവിധങ്ങളായി പരിലസിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ കാരണം അന്വേഷിച്ചു പോയാൽ, ചോദിച്ചു ചോദിച്ചു പോവുകയാണെങ്കിൽ, വസ്ത്രത്തോട് ചോദിക്കുന്നു കാരണം എന്ത്, ഉടനെ നൂല് എന്ന് കണ്ടെത്തും. നൂലിനോട് ചോദിക്കുന്നു കാരണം എന്ത്, പഞ്ഞി എന്ന് കണ്ടെത്തും. മനസ്സിലായില്ലേ? ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു പോയാൽ ഭൂതേഷു ഭൂതേഷു വിചിത്യധീര അസ്മാൻ ലോകാത് പ്രേത്യ. പിന്നെ നമ്മൾ ഈ വൈവിധ്യ ലോകങ്ങളൊന്നും നമ്മെ പരിഭ്രമിപ്പിക്കുകയില്ല, നമ്മൾ അതിനപ്പുറത്തെത്തുന്നു. ഇതാണ് ജ്ഞാനം. വൈരാഗ്യം, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനോടൊന്നും തന്നെ വിശേഷമായിട്ടുള്ള രാഗവുമില്ല, ദ്വേഷവുമില്ല. അതാണ് വൈരാഗ്യം. ഒരേ സമയത്ത് രാഗവും ഇല്ല, ദ്വേഷവും ഇല്ല. കാരണം എന്താണ്? അതിന് കാരണമില്ല. രാഗദ്വേഷത്തിന് ന്യായമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ജ്ഞാനം കൊണ്ട് എന്തുണ്ടാവുന്നു? വൈരാഗ്യം ഉണ്ടാവുന്നു. ജ്ഞാനവൈരാഗ്യ യുക്തേന, രാഗം വിഷയലോകത്തിൽ നിന്ന് അസ്തമിച്ചാൽ അത് മുഴുവൻ നമുക്ക് ഭഗവാനിലേക്ക് തിരിച്ചുവിടാം. ഇങ്ങനെ ഭഗവത് അനുരാഗമാകുന്നു ഭക്തി. ഭക്തിയോഗേന ചാത്മന പരിപശ്യതി. അപ്പൊ സ്വാഭാവികമായിട്ടും സാക്ഷാത്കരിക്കാൻ സാധിക്കും, കാണാൻ സാധിക്കും. ഉദാസീനം,
യാതൊരു തരത്തിലുള്ള കർമ്മ കലാപങ്ങളുമില്ലാത്ത നൈഷ്കർമ്മ്യ പുരുഷനെ ഞാൻ എന്നെ തന്നെ കാണുന്നു. പ്രകൃതിം ച ഹതൗചസം, പ്രകൃതിയെയും കാണും. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈ ചൈതന്യത്തിൻ്റെ അഭാവത്തിൽ തേജസറ്റതായിട്ട് ഇങ്ങനെ ഉള്ള വിവേകമാണ് അമ്മയെ നേടേണ്ടത്. അതെങ്ങനെ നേടും? ജ്ഞാന ഭക്തി വൈരാഗ്യം കൊണ്ട്, ജ്ഞാന വൈരാഗ്യ ഭക്തി കൊണ്ട് ഇത് നേടണം എന്ന് ഉപദേശിച്ചു. ഇവിടെ ഭക്തി എന്ന് പറഞ്ഞാൽ സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ എന്ന് ശങ്കരാചാര്യർ കുറച്ച് ആഴത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഓർമ്മിക്കാവുന്നതാണ്. ഭഗവതി അഖിലാത്മനി, അഖിലാത്മാവായ ഭഗവാനിലുള്ള ഭക്തി. അഖിലാത്മാവായ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരിലും ഞാൻ 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 എന്ന് സ്ഫുരിക്കുന്നത് ഭഗവാനാണ്. അഹമഹമെന്നരുളുന്നതൊക്കെ ആരായുകിലകമേ പലതല്ലതേകമാകും. നമുക്കിത് പ്രയാസാണ്, ഇതൊക്കെ പ്രയാസാണ്, ഞാൻ നാല് നാമം ജപിച്ചിരിക്കട്ടെ എന്ന് പറയാൻ താല്പര്യം കൂടും. പക്ഷെ നമ്മൾ പ്രയാസമാണ് എന്ന് മാറ്റിവെക്കുന്നത് നമ്മുടെ വലിയൊരു അവകാശമാണ്. അങ്ങനെ നമുക്ക് വലിയ അവകാശമുള്ളതിനെ പ്രയാസമെന്ന് മാറ്റിവെക്കാതിരിക്കും. കേട്ടില്ലേ? ഒരാളെ കാണുന്ന സമയത്ത് അയാളെ ശത്രുവായി കാണുന്നതിന് പകരം, ബന്ധുവായി കാണുന്നതിന് പകരം, ശരീരേന്ദ്രിയ മനോബുദ്ധികൾ അതിനകത്ത് പരിലസിക്കുന്ന ചൈതന്യം അത് തന്നെയാണല്ലോ എൻ്റെ ഉള്ളിലും പരിലസിക്കുന്നത്, അതാണല്ലോ എല്ലാവരിലും പരിലസിക്കുന്നത് എന്ന് നമുക്ക് ഹരിയോം എന്ന് തൊഴാൻ സാധിക്കട്ടെ, നമസ്തേ എന്ന് ആദരിക്കാൻ സാധിക്കട്ടെ. പരിശീലനമായി, ഇതാണ് അഭ്യാസം. ഇത് മനസ്സിലാവില്ല എന്ന് നമ്മൾ മാറ്റി വെച്ചു കഴിഞ്ഞാൽ എന്തൊരു വലിയ സാധ്യതയാണ് നമ്മൾ അവഗണിക്കുന്നത്. മനസ്സിലാവണില്ലേ? അതുകൊണ്ട് മനസ്സിലാവണില്ല എന്ന് പറയാതെ ഭഗവതി അഖിലാത്മനി, അഖിലാത്മാവായ ഭഗവാനിൽ ഭക്തി. ഇനി സംഘം, ഇവിടെ ഒരേ സമയത്ത് കപില മാമുനി സംഘത്തെ അപലപിക്കുന്നുണ്ടെങ്കിലും അതിനെ അനുവദിക്കുന്നു. സംഘത്തെക്കുറിച്ച് എപ്പോഴും ശ്രദ്ധിക്കുക. സയേവ സാധുഷു കൃതഹ മോക്ഷദ്വാരമപാവൃതം. സയേവ സംഘ, യാതൊരു സംഘം നമ്മെ ബന്ധിപ്പിക്കുന്നുവോ? സംഘസ്തേഷു ഉപജായത്തെ ധ്യായതോ വിഷയൻ പുംസഹ. വിഷയധ്യാനം കൊണ്ട് പുരുഷൻ എന്തുണ്ടാവുന്നു? അതാത് വിഷയങ്ങളിൽ സംഘം ഉണ്ടാവുന്നു. ഈ സംഘം അതുകൊണ്ട് തന്നെ വിനാശകാരണമായേക്കാം. കേട്ടില്ലേ? ബുദ്ധിനാശാത് പ്രണശ്യതി, അതുവരെയാണ് ആ അധപതനത്തിന്റെ ചിത്രം ഭഗവത്ഗീത രണ്ടാം അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഓക്കെ. പക്ഷെ അതേ സംഘത്തെ സാധുഷു കൃത, സാധുക്കളിൽ പുലർത്തിയാലോ മോക്ഷദ്വാരമായിട്ടത് മാറുന്നു. കേട്ടില്ലേ? അപ്പൊ എന്തെന്ത് സംഘങ്ങൾ ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് നാം നമ്മെ ശപിക്കാതെ സത്സംഗം ഉറപ്പാക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇവിടെ നിങ്ങൾ ഭാഗവത സപ്താഹത്തിൽ വന്ന് പങ്കെടുക്കുന്നത് ഒരുപാട് സംഘദോഷങ്ങളെ നമ്മൾ അറിയാതെ തന്നെ ഹരിച്ചിട്ടുണ്ടാവും. നമ്മൾ അറിയാതെ തന്നെ ഈ മൊബൈൽ ഫോണൊക്കെ എന്താണ് ഫാക്ടറി സെറ്റിംഗ്, ഫാക്ടറി സെറ്റിംഗ് നടത്തില്ലേ? അപ്പൊ നമ്മൾ എത്രയോ കാലമായി എന്തൊക്കെ വിഭവങ്ങൾ അതിൽ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം അതിൽ ശേഖരിച്ച് വെക്കുന്നുണ്ട്. പക്ഷേ ഫാക്ടറി സെറ്റിംഗ് നടത്തിയതോടുകൂടിയോ എല്ലാം പോയി ക്ലീൻ ക്ലീൻ. ഇതുപോലെയാണ് നമ്മൾ ഭാഗവത സപ്താഹത്തിൽ വന്ന് പങ്കെടുക്കുന്ന സമയത്ത് ക്ലീനാവും. ഓരോന്ന് 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 ഡിലീറ്റ് ആവുന്നതായിട്ട് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ കഴിഞ്ഞു ചെല്ലുമ്പോഴേക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ സാധുഷു സംഘ, ഇനി സാധുക്കളെ കുറിച്ച് വലിയ വർണ്ണനയുണ്ട്.
തിതിക്ഷവഃ കാരുണികാഃ സുഹൃദഃ സർവദേഹിനാം അജാതശത്രവഃ ശാന്താഃ സാധവഃ സാധുഭൂഷണാഃ. ഭഗവാനിൽ അനന്യ ഭക്തി പുലർത്തുന്ന സാധുജനങ്ങൾ അത്യന്തം കാരുണ്യമുള്ളവരായിരിക്കും. സകല ദേഹികൾക്കും അവർ സുഹൃത്തുക്കളായിരിക്കും. അവർക്ക് ശത്രുക്കളേ ഉണ്ടാവില്ല. സാധുക്കളുടെ ലക്ഷണം എന്താണ്? അജാതശത്രവ. അവർക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല, എല്ലാവരും ബന്ധുക്കളാണ്. ഈ പ്രകാരമുള്ളവരെ ആയിട്ട് നമ്മൾ സമ്പർക്കം പുലർത്തിയാലുള്ള ഗുണം എന്താണ്? ഭഗവത് കഥാശ്രവണ തത്പരത. ഭഗവാന്റെ കഥ വീണ്ടും വീണ്ടും കേൾക്കണം എന്നുള്ള തോന്നലുണ്ടാവും. തയേതേ സാധവസ്വാധി സർവസംഗ വിവർജിതാഃ സംഗസ്തേഷ്വഥ പ്രാർത്ഥ്യ സംഗദോഷാ ഹരാഹിതേ. ഇപ്രകാരമുള്ള ഭക്തജനങ്ങളുമായിട്ട് സജ്ജനങ്ങളുമായിട്ട് സംഘം പുലർത്തുന്നത് കൊണ്ട് സംഗസ്തേഷു അധ പ്രാർത്ഥ്യ സംഗദോഷ ഹരാഹി തേ. സംഘം കൊണ്ട് ഉണ്ടായ ദോഷങ്ങളൊക്കെ ഈ സത്സംഗം ഇല്ലാതാക്കും. ഭഗവത് ഭക്തന്മാരുമായിട്ടുള്ള, ജ്ഞാനികളുമായിട്ടുള്ള, മുക്തപുരുഷന്മാരുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് ഹൃദയത്തിന് സന്തോഷം ഉണ്ടാവും. ഇതാണ് ഒരു ലക്ഷണം. സാധുസംഗമാണോ എന്നറിയാനുള്ള ലക്ഷണം എന്താണ്? ഹൃദയത്തിനൊരു സന്തോഷം ഉണ്ടാവും. പിന്നെയോ, മോക്ഷപ്രാപ്തിക്ക് വേണ്ടുന്ന ഗുണവിശേഷങ്ങളൊക്കെ നമ്മിൽ വർദ്ധിച്ച് വരും. ഈ പശ്ചാത്തലത്തിൽ നമുക്ക് പശ്ചാത്താപ വിവശത തോന്നാതിരിക്കട്ടെ. ഞാൻ എന്തൊക്കെ ചെയ്തുകൂട്ടി എന്ന വ്യാകുലത പുലർത്തി ബാക്കി ജീവിതം തൊലച്ചു കളയണ്ട. ആവോളം സത്സംഗത്തിന് മുതിർന്നാൽ നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ നിശ്ചയമായിട്ടും ഡിലീറ്റഡ് ആവുന്നുണ്ടാവും. അത് വീണ്ടും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് എടുക്കാനല്ല കേട്ടോ പറയണത്. പശ്ചാത്താപം ഒരു ഭാരമായിട്ട് നമ്മളെ വേട്ടയാടേണ്ട കാര്യമില്ല. ആത്മനിന്ദ പുലർത്തേണ്ട കാര്യമില്ല. സത്സംഗത്തിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കുക, അത് തരുന്ന പക്വതയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നാന്യത്ര മദ്ഭഗവത പ്രധാന പുരുഷേശ്വരാത് ആത്മനസർവഭൂതാനാം ഭയം തീവ്രം നിവർത്തതേ. സർവേശ്വരനിലുള്ള ഭക്തി പോലെ നിർഭയത്വം നേടാൻ, ഭയമുക്തി നേടാൻ വേറെ ഒരു ഉപാധിയും ഇല്ല. അതുകൊണ്ട് ഭക്തി ഏതാവാനേവ ലോകേസ്മിൻ പുംസാം നിശ്രേയസോദയ തീവ്രേണ ഭക്തിയോഗേന മനോമയ്യർപ്പിതം സ്ഥിരം. അതുകൊണ്ട് എന്താണ് ആദേശം? നിശ്രേയസത്തിന് കാരണമായിട്ടുള്ള നിശ്രേയസ ഉദയമായിട്ടുള്ള തീവ്രഭക്തിയോഗം പതുക്കെ പതുക്കെ വളർന്നു വരട്ടെ. ആദ്യം പൂജാമുറിയിലുള്ള ഭഗവത് വിഗ്രഹത്തോടുള്ള ഒരു താല്പര്യമായിരിക്കും, അത് മതി. അവിടെ എല്ലാ ദിവസവും തൊഴുതിട്ടേ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ എന്ന് ആരംഭിച്ചാൽ മതി. പിന്നെ പിന്നെ വീട്ടിലൊരു അതിഥി വരുമ്പോൾ സർവേശ്വരൻ വന്നു എന്നുള്ള തോന്നലുണ്ടാവും. അവിടെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഈശ്വര ആരാധന ചെയ്തതായിട്ട് തോന്നും. മനസ്സിലാവുന്നില്ലേ? ക്രമേണ പുറത്തേക്ക് ഇറങ്ങിയാലും ശരി, കർമ്മ മേഖലയിലായാലും ശരി. പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. പിറ്റേ ദിവസം തൊട്ട് അവിടെ ഗീതാ ജ്ഞാന യജ്ഞമാണ്, ഗീതാ ഡിസ്കോഴ്സസ്. അപ്പൊ പുറത്തേക്ക് വരുമ്പോ സെക്രട്ടറി, പ്രസിഡന്റ് ഇവരൊക്കെ ഇങ്ങനെ സ്വീകരിക്കാൻ വന്ന് നിൽക്കണ്ടേ. അവരോട് ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമി ചോദിച്ചു, ഹോപ്പ് മൈ യജ്ഞ സാമഗ്രീസ് ആർ റെഡി. എന്റെ യജ്ഞത്തിനുള്ള സാമഗ്രികളൊക്കെ റെഡിയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് കേട്ടതും സെക്രട്ടറി പ്രസിഡന്റിന്റെ മുഖത്ത്, പ്രസിഡന്റ് ട്രഷറുടെ മുഖത്ത് എല്ലാവരും ആകെ പരിഭ്രമിച്ചു. കാരണം എന്താണ്? സ്വാമിജി യജ്ഞം നടത്തുന്ന കാര്യം അറിഞ്ഞിട്ടില്ലേ, ഹോമം നടത്തുന്ന കാര്യം അറിഞ്ഞിട്ടില്ലേ. അപ്പൊ അതിന് ചമത വേണം, ഇഷ്ടിക വേണം എന്നൊക്കെ അവർ പരിഭ്രമിച്ചു. നോക്കുമ്പോ എന്താണ്? എഴുതാനുള്ള പേന, അതുപോലെ
ലെറ്റർ ഹെഡ്, ഒട്ടിക്കാനുള്ള പശ, സ്റ്റാമ്പ്, ഇതൊക്കെ തയ്യാറാണോ എന്നാണ് അത്ര ചോദിച്ചത്. മനസ്സിലായില്ലേ? പറഞ്ഞു വന്നത് പിന്നെ പിന്നെ എന്ത് ചെയ്യുന്നതൊക്കെ. കാരണം എന്താണ്? ഭഗവാൻ നമ്മുടെ പൂജാമുറിയുടെ പരിധിയിൽ നിന്ന് പ്രപഞ്ചത്തോളം വളർന്നിരിക്കുന്നു. ഈ ആശയം മനസ്സിലാവുന്നില്ലേ? എല്ലാം ഭഗവാൻ. അതുകൊണ്ട് കപില മാമുനി പറയുന്നു, ആശ്രയത്വവും ആസക്തിയും സ്ഥിതിയും രതിയും ഒക്കെ ഭഗവാനിൽ. സ്ഥിതി രതി, മനസ്സെവിടെ സ്ഥിതി ചെയ്യട്ടെ? ഭഗവാനിൽ. മനസ്സെഴുതിൽ രമിക്കട്ടെ, രതി പാലിക്കട്ടെ, പുലർത്തട്ടെ ഭഗവാനിൽ. യാതൊന്നു കാണത് നാരായണ പ്രതിമ എന്നൊക്കെ ആ നിലയിലേക്ക് നമ്മൾ വളരട്ടെ. അഥതേ സംപ്രവക്ഷ്യാമി തത്വാനാം ലക്ഷണം പൃഥക് യദ്വിദിത്വാ വിമുച്യേത പുരുഷ പ്രാകൃതേർ ഗുണൈഹി. സാഖ്യശാസ്ത്രം അനുസരിച്ച്, സാഖ്യമതം അനുസരിച്ച് പുരുഷൻ പ്രകൃതി ഗുണങ്ങളാൽ ബന്ധിതമായിരിക്കുന്ന അവസ്ഥയാണ്. ഈ ബന്ധനത്തെ വിടർത്താനുള്ള വഴി എന്താണ്? കൃത്യമായിട്ടിങ്ങനെ ഘടകങ്ങളെ വിവേചിച്ച് അറിയലാവും. അതുകൊണ്ട് കപില മാമുനി പറയുന്നു, അഥതേ സംപ്രവക്ഷ്യാമി തത്വാനാം ലക്ഷണം പൃഥക്. 24 തത്വങ്ങളെ കുറിച്ച് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരാം. ഇപ്പൊ തത്വങ്ങളെ വിവേചിച്ച് വിഭജിച്ച് അറിഞ്ഞാൽ മുക്തിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. വിവേചിച്ച് അറിഞ്ഞാൽ മതി. ഈ ഒരു തത്വവിജ്ഞാനം കൊണ്ട് നിശ്രേയസം എന്നത് ലാഭം. പുരുഷസ്യ ആത്മദർശനം, പരമപുരുഷനായ മുക്തതത്വമായ ആ ആത്മാവിനെ ദർശിക്കാൻ സാധിക്കുന്നു. ഹൃദയഗ്രന്ഥി വിഭേദനം, സകല ഹൃദയഗ്രന്ഥികളെയും, അവിദ്യ, കാമം, കർമ്മം, ഇതൊക്കെയാണ് ഹൃദയത്തിലെ ഗ്രന്ഥി. അറിവില്ലായ്മ കൊണ്ട്, സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് നമുക്ക് കാമമുണ്ടാകുന്നു. ഈ അറിവില്ലായ്മയ്ക്കും കാമത്തിനും ഇടയിൽ അന്യമായി പലതുണ്ടെന്നുള്ള അറിവും അതിൽ പലതിനോടുമുള്ള താതാത്മ്യങ്ങളും വരുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ എന്ന താതാത്മ്യം കൊണ്ട് എന്നിൽ നിന്ന് അന്യമായത് സ്വന്തമാക്കാനുള്ള കാമം ഉണ്ടാകുന്നത്. കാമത്തിൽ നിന്നാണ് കർമ്മം. ഇതാണ് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന ഗ്രന്ഥികൾ, ബന്ധനം സൃഷ്ടിക്കുന്ന ഘടകങ്ങൾ. ഇതിനെയൊക്കെ അതിക്രമിക്കാൻ സാധിക്കും. ഇപ്പൊ പുരുഷൻ അനാദിരാത്മാ പ്രകൃതേ പര നിർഗുണ സ്വയം ജ്യോതിഹി, ഇതൊക്കെയാണ് പുരുഷന്റെ ലക്ഷണം. അനാദിരാത്മാ, ആദ്യന്തമില്ലാത്ത ആത്മതത്വം. പ്രകൃതേ പരഹ, പ്രകൃതിക്കതീതമായി പരിലസിക്കുന്നത്. നിർഗുണ സ്വയം ജ്യോതി, ഗുണാതീതമാണ് ആ തത്വം. സ്വയം ജ്യോതിയാണ്, സ്വപ്രകാശ സ്വരൂപമാണ്. പിന്നെയോ, ഈ പ്രകൃതിയുടെ സകല ചേഷ്ടകൾക്കും അധ്യക്ഷനായി പരിലസിക്കുന്നു. പ്രകൃതിയാകട്ടെ സൂക്ഷ്മയാണ് അതിൻ്റെ സാമ്യാവസ്ഥയിൽ, അത് തന്നെയാണ് ത്രിഗുണമയിയായിട്ട് ഈ പ്രപഞ്ചമായി വിരിഞ്ഞ് പരിലസിക്കുന്നത്. ഇതിലുൾപ്പെട്ട ഘടകങ്ങളെ വേർതിരിച്ചറിയുന്നത്, പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ എന്നിങ്ങനെയൊക്കെ വേർതിരിച്ച് അറിയുന്നതാണ്. അപ്പൊ ആദ്യം മായാതത്വം, ആ മായ ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥയിൽ അവ്യക്തഭാവത്തിലാണ്. പിന്നെ ത്രിഗുണങ്ങളുടെ വിക്ഷോഭാവസ്ഥ, ഇപ്പൊ കൊച്ചുകുട്ടികൾ ഉറങ്ങുന്ന അവസ്ഥയെ നമുക്ക് സാമ്യാവസ്ഥ എന്ന് പറയാം. പ്രകൃതിയുടെ സാമ്യാവസ്ഥയ്ക്ക് ദൃഷ്ടാന്തം എന്താണ്? കൊച്ചുകുട്ടികൾ ഉറങ്ങിക്കിടക്കുന്നു. വിഷമാവസ്ഥയുടെ ദൃഷ്ടാന്തം എന്താണ്? അവരുണർന്നിരിക്കുന്നു. ബാക്കി പിന്നെ പറയേണ്ട കാര്യമില്ല. അത് നല്ല കുസൃതി ഉള്ള കുട്ടികളാണെങ്കിലോ പറയേണ്ടെന്ന് പറയാം. ഇതുപോലെ പ്രകൃതി ഗുണവിക്ഷോഭം കൊണ്ടാണ് ഈ പ്രപഞ്ചമായിട്ട് പരിലസിക്കുന്നത്. ആ ത്രിഗുണത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങളിൽ നിന്ന് എന്നിങ്ങനെ പ്രകൃതിയുടെ എല്ലാ വിസ്താരങ്ങളെയും
വർണ്ണിച്ചുകൊണ്ടാണ് 24 തത്വങ്ങളെ അവതരിപ്പിക്കുന്നത്. ഈ തത്വങ്ങളെ വിഭജിച്ച് അറിയുക. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അവിദ്യാസ്വാധീനമുള്ള ജീവൻ വിദ്യ കൊണ്ട് അനുഗ്രഹീതമാകുന്നു, മുക്തമാകുന്നു. പിന്നെ പ്രകൃതിയെ നോക്കിക്കാണാം എന്നർത്ഥം. രാഗദ്വേഷ ബന്ധനങ്ങൾ ഇല്ല. ഏവം പരാഭിധ്യാനേന കർത്തൃത്വം പ്രകൃതേ സ്പുമാൻ കർമ്മസുക്രിയമാണേഷു ഗുണൈരാത്മനി മന്യതേ. കർത്തൃത്വാഭിമാനങ്ങളൊക്കെ ജീവന് തോന്നുന്നതാണ്. വാസ്തവത്തിൽ ജീവന് കർത്തൃത്വ ഭോക്തൃത്വ ബാധ ഇല്ല തന്നെ. തദസ്യ സംസ്കൃതി ബന്ധ പാരതന്ത്ര്യം ച തത്കൃതം ഭവത്യ അകർത്തുരീശസ്യ സാക്ഷിണോ നിർവൃതാത്മനഃ കാര്യകാരണ കർത്തൃത്വേ കാരണം പ്രകൃതിം വിദു ഭോക്തൃത്വേ സുഖദുഃഖാനാം പുരുഷം പ്രകൃതേ പരം. കാര്യകാരണ കാര്യങ്ങളിലൊക്കെ താതാത്മ്യം പുലർത്തുന്നത് കൊണ്ട് തദസ്യ സംസ്കൃതി ബന്ധ പുരുഷന് ബന്ധനം ഏർപ്പെടുന്നു, സംസാരം ഏർപ്പെടുന്നു. പാരതന്ത്ര്യം ച തത്കൃതം പരതന്ത്രത പ്രകൃതി വശകമായിട്ട് പുരുഷൻ അധപതിക്കാൻ ഇടവരുന്നു. ഭവത്യ അകർത്തുരീശസ്യ സാക്ഷിണോ നിവൃതാത്മനഃ. ഈ പ്രപഞ്ചത്തിൻ്റെ ഒക്കെ അകർത്താവാണ് എന്ന് അറിയുന്നതോടെ സാക്ഷിഭാവത്തിലേക്ക് ഉയരും, അങ്ങനെ മുക്തമാകാവുന്നതാണ്. ദേവഹൂതി പുരുഷലക്ഷണം പ്രത്യേകം ചോദിച്ച സമയത്താണ് 5, 5, 4, 10 എന്ന് സംഖ്യ അടിസ്ഥാനത്തിൽ സാംഖ്യയോഗത്തെ ഉപദേശിക്കുന്നത്. 5 മഹാഭൂതങ്ങൾ, അതുപോലെ തന്നെ 5 തന്മാത്രകൾ, 5 ഇന്ദ്രിയ വിഷയങ്ങൾ, അതിനനുസരിച്ച് 10 ഇന്ദ്രിയങ്ങൾ, അന്തഃക്കരണം 4. ഇങ്ങനെ 24 തത്വങ്ങളുണ്ട്. 25-ാമത്തെ തത്വമായിട്ട് ജീവതത്വത്തെയും ചിലര് കണക്കാക്കി ഉപദേശിക്കും. ഏതാവ്യാനേവ സംഖ്യാതോ ബ്രഹ്മണ സഗുണസ്യഹ സന്നിവേശോ മയാ പ്രോക്തോ യക്കാലപ്പഞ്ച പഞ്ചവിംശകഃ. ഇങ്ങനെ സഗുണ ബ്രഹ്മത്തിന്റെ അവസ്ഥാവിശേഷം ചിലര് കാലത്തെ 25-ാമത്തെ തത്വമായിട്ട് പ്രതിപാദിക്കും. ചിലര് പറയുന്നത് കാലം എന്ന് പറയുന്നത് പുരുഷ വിക്രമമാണ്, അല്ലാതെ പ്രത്യേകിച്ച് പരിഗണിക്കേണ്ട കാര്യമില്ല. ഏതായാലും പ്രകൃതിയുടെ സാമ്യക്ഷോഭാവസ്ഥകളാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കും അതുപോലെ തന്നെ വിലയനത്തിനും കാരണമായിരിക്കുന്നത്. പ്രകൃതി ക്ഷോഭിച്ച് പ്രപഞ്ചത്തിൻ്റെ ഉറവിടമായ യോനിയായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ഈ ചിച്ഛക്തിയാണ് ഇതിന് വീര്യം നൽകുന്നത്, അത് വീണ്ടും സാമ്യാവസ്ഥയിൽ ഉപശമിക്കും. ഇങ്ങനെ സൃഷ്ടിയുടെ പ്രകടനത്തിൽ 24 തത്വങ്ങളെ വിഭജിച്ചറിയൂ. അതുപോലെ തന്നെ ഇതൊക്കെ തന്നെ ആ സാമ്യാവസ്ഥയിലേക്ക് ഒന്നിലേക്ക് വിലയിക്കും. എൻ്റെ റോള്, എൻ്റെ ഒരു ഭാഗധേയം, എൻ്റെ ഒരു സ്ഥാനം, എൻ്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സാക്ഷി ഭാവമാണ് എന്ന് വകതിരിച്ചറിയൂ. മമയോനിർ മഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമ്യഹം എന്നിങ്ങനെ ഭഗവത്ഗീത 14-ാം അധ്യായത്തിൽ പ്രകൃതി സകല സൃഷ്ടിക്കും യോനിയായി വർത്തിക്കുന്നു എന്നും ഭഗവാൻ ആദിപുരുഷനാണ് അതിൽ ബീജ സംയോഗത്തെ ചെയ്ത് പിതാവായിട്ട് അനുഗ്രഹിക്കുന്നതെന്നൊക്കെ വർണ്ണിക്കും. ഇങ്ങനെ ഏതേത് പ്രകാരത്തിൽ രാഗദ്വേഷങ്ങളെ ജയിച്ച് സംഖ്യയുടെ അടിസ്ഥാനത്തിലും ചൈതന്യ ജഡ സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലും പ്രകൃതിയെ വിവേചിച്ചറിയാമോ, ആ പ്രകാരത്തെയൊക്കെ അനുസരിക്കൂ എന്ന് പറയും. ഇപ്പം നമ്മൾ നമ്മുടെ ഒരു കൊച്ചു കുടുംബം, അവിടുത്തെ ആവേശങ്ങൾ, താല്പര്യങ്ങൾ, ചെയ്യാനുള്ള ദൗത്യങ്ങൾ, കടമകൾ, അതുകൊണ്ട് വന്നു ചേരുന്ന ഫലങ്ങൾ, ആ ഫലങ്ങളെ സംബന്ധിക്കുന്ന വിലയിരുത്തലുകൾ, അതിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നിങ്ങനെ തിരുവാതിരക്കളി കളിക്കാതെ വീട്ടിലിങ്ങനെ ചാക്രികമായിട്ട് ചലിച്ചുകൊണ്ടേയിരിക്കുക,
അങ്ങനെ കളിക്കുന്നതിന് പകരം ഇതൊക്കെ നിർവഹിക്കുമ്പോഴും എല്ലാറ്റിനെയും മാറി നോക്കി കാണുകയും ചെയ്യും. ഇപ്പൊ പുരുഷന്റെ സാക്ഷിഭാവത്തെ കൂടുതൽ കൂടുതൽ ആസ്വദിക്കാൻ കഴിയും. എല്ലാം ഒരേ തത്വത്തിന്റെ തന്നെ പ്രകടനമാണ് എന്ന വസ്തുതയും തിരിച്ചറിയാൻ കഴിയും. ഇങ്ങനെ ഭഗവത് അധ്യക്ഷത്വത്തെ സംബന്ധിക്കുന്ന പാഠങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞുകൊടുത്തു. പ്രകൃതിസ്ഥോപി പുരുഷഃ നാജ്യതേ പ്രാകൃതേർ ഗുണൈ അവികാരാത് അകർത്തൃത്വാത് നിർഗുണത്വാത് ജലാർക്കവത്. ഇപ്പൊ നമ്മൾ എപ്പോഴും നമ്മളെ ഇങ്ങനെ തിരിച്ചറിയണമെന്ന് പറയാം. പ്രകൃതിസ്ഥോപി പുരുഷഃ, ഈ പ്രകൃതിയിലൊക്കെ വിഹരിക്കുമ്പോഴും പുരുഷൻ പക്ഷേ നാജ്യതേ പ്രാകൃതേഹി ഗുണൈഹി, പ്രകൃതി ഗുണങ്ങളാൽ ഒന്നിനാലും തന്നെ ബന്ധിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ നിത്യം അഭ്യസിക്കണം. പ്രകാശം ച പ്രവൃത്തിഞ്ച മോഹ ഏവ ച പാണ്ഡവ. പ്രകാശം, പ്രവൃത്തി, മോഹം, ഇതാണ് നമ്മെ ത്രിഗുണങ്ങൾ സ്വാധീനിക്കുന്നതിൻ്റെ വിധം. സത്വഗുണ സ്വാധീനം കൊണ്ട് പ്രകാശം ഉണ്ടാവും, ആകെ ഒരു ഉണർന്ന അവസ്ഥ. രജോഗുണ സ്വാധീനം കൊണ്ട് പ്രവൃത്തി ഉണ്ടാവും, തമോഗുണ സ്വാധീനം കൊണ്ട് മോഹം ഉണ്ടാവും. ഇതിൽ മൂന്നിലും തന്നെ പ്രകാശം വരുമ്പോൾ എക്സൈറ്റഡ് ആവണ്ട, പ്രവൃത്തി വരുമ്പോൾ ആങ്സൈറ്റി ഉണരണ്ട, അതുപോലെ മോഹത്തിൽ മയങ്ങിപ്പോകാതെ ഉദാസീനമായിട്ടിരിക്കാൻ സാധിക്കണം. ഇത് നമുക്ക് പരിശീലിക്കാവുന്നതാണ്. ദൗത്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് ഭഗവത് അർപ്പണമാക്കി ചെയ്തുകൊണ്ട് ഈ പരിശീലനം തുടരട്ടെ എന്ന് പറയും. അപ്പോഴാണ് സാംഖ്യ പരിശീലനമാവുക. അങ്ങനെ പ്രകൃതിസ്ഥോപി പുരുഷ നാജ്യതേ പ്രാകൃതേർ ഗുണൈ അവികാരാത് അകർത്തൃത്വാത് നിർഗുണത്വാത് ജലാർക്കവത്. ജലസൂര്യനെ പോലെ ഈ പുരുഷന് വികാരവുമില്ല, ഈ പുരുഷന് കർത്തൃത്വവും ഇല്ല. ജലത്തിന്റെ ഇളക്കനുസരിച്ച് ജലസൂര്യന് ഇളകും, പക്ഷേ ശരിയായ സൂര്യനെ ഇതൊന്നും ബാധിക്കുന്നില്ല. ഈ തിരിച്ചറിവാണ് നേടേണ്ടത് അമ്മേ. അത ഏവ ശനൈശ്ചിത്തം പ്രസക്തമസതാം പഥി ഭക്തിയോഗേന തീവ്രേണ വിരക്തിയാച്ച നയേത് വശം. ചിത്തത്തെ വളരെ സാവധാനത്തിൽ ഈ ഒരു ധ്യാനം കൊണ്ട് ഉപശമിപ്പിക്കണം. ഭക്തിയോഗേന തീവ്രേണ വിരക്തിയാ നയേത് വശം. തീവ്രമായ ഭക്തിയോഗം കൊണ്ടും വിരക്തി കൊണ്ടും, ഭക്തി ഭഗവത് അനുരാഗം, വിരക്തി വിഷയസംബന്ധിയായ രാഗദ്വേഷ ജയം, ഇത് രണ്ടും പരിശീലിച്ച് മനസ്സിനെ ക്രമേണ ബന്ധനകാരിയായിരിക്കുന്ന മനസ്സിനെ മോക്ഷോപാധിയാക്കി മാറ്റണം. പിന്നെ യമനിയമാദികളെ കുറിച്ചൊക്കെ സാമാന്യേന സൂചിപ്പിക്കുന്നുണ്ട്. ഭഗവാന്റെ ആരാധനയെ സംബന്ധിച്ചാകട്ടെ, കേശാദിപാദം പാദാദികേശം ആ വർണ്ണനങ്ങളൊക്കെ വിസ്തരിച്ചിരിക്കുന്നു. ആ പ്രകാരത്തിൽ ഭഗവാനെ നിരന്തരം ധ്യാനിച്ച് സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷ്യേതാനന്യഭാവേന ഭൂതേഷു ഇവ തദാത്മതാം. സർവഭൂതജാലങ്ങളെയും തന്നിലും തന്നെ സർവഭൂതജാലങ്ങളിലും ഇങ്ങനെ തിരിച്ചും മറിച്ചും ഭാവന ചെയ്യണം. അങ്ങനെയാണ് ഭക്തിയോഗത്തെ പ്രയോജനപ്പെടുത്തേണ്ടത് എന്നിങ്ങനെയൊക്കെ പല പ്രകാരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ നൽകി. അമ്മ ചോദിക്കുന്നു, ഈ ഭക്തി എന്നുള്ളത് ഗുണാടിസ്ഥാനത്തിൽ എങ്ങനെയാണ്? അതിനും കപിലമാമുനി നല്ല മാർഗദർശനം നൽകുന്നുണ്ട്. ഏവരിലും സർവേശ്വരനെ കാണാൻ സാധിക്കുന്നത് സാത്വിക ഭക്തിയാണ്. ചില ഘടകങ്ങളിൽ മാത്രം പരിഗണിച്ച് കാണുന്നത് രാജസികമാണ്. അർച്ചായാമേവ, ഒരു വിഗ്രഹത്തിൽ മാത്രം കാണുന്നത് താമസികമാണ്. അതുകൊണ്ട് താമസികം അന്യായമാണെന്നല്ല, അതൊരു തുടക്കമാവട്ടെ, പക്ഷെ ഇതേ രീതിയിൽ പുരോഗമിക്കണം. സർവരിലും സർവ്വത്തിലും ഭഗവാനെ കാണാനുള്ള ഉത്സാഹമുണ്ടായിരിക്കണം എന്നിങ്ങനെയൊക്കെ അമ്മയ്ക്ക് മാർഗദർശനം നൽകുന്നു. ഒടുവിൽ
മരണാനന്തര പ്രാപ്തിക്ക് കാരണമായിട്ടുള്ള ലോകങ്ങളെക്കുറിച്ചുള്ള വർണ്ണനം, നരകവർണ്ണനം വളരെ വിസ്തരിച്ച് ചെയ്യുന്നുണ്ട്. മരണം എന്നൊക്കെ പറഞ്ഞാൽ ദുഷ്കർമ്മമൊക്കെ ചെയ്തവരെ 90 യോജന മണലാരണ്യത്തിലൂടെയൊക്കെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന ചിത്രങ്ങളൊക്കെ വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നരകാനുഭവങ്ങൾ, ജീവന്റെ ഗതിവിഗതികൾ ഇതൊക്കെ വർണ്ണിച്ചുകൊണ്ടാണ് ഉപസംഹരിക്കുന്നത്. ഏവം നിശമ്യ കപിലസ്യ വചോജനിത്രി സാകർദമസ്യ ദയിതാഖില ദേവഹൂതിഹി വിശ്രസ്തമോഹപടലാതമഭിപ്രണമ്യ. ഇപ്രകാരം മകനാൽ ഉപദിഷ്ടയായ ദേവഹൂതി മാതാവ് സകല മോഹങ്ങളെയും ജയിച്ചവളായി ആ കുമാരനെ, സ്വന്തം മകനെ ഗുരുരൂപത്തിൽ വന്ദിച്ചു, ഭഗവാനായി വന്ദിച്ചു. അങ്ങനെ പ്രകൃതി മോഹത്തെ വിട്ടകന്നവളായി. ഇത്രയായപ്പോ അമ്മയ്ക്ക് സാധിക്കേണ്ടത് സാധിച്ചുലോ എന്ന് തീരുമാനിച്ച് കപില മാമുനി അവിടെ നിന്ന് പോയി. ഈ അമ്മ അവിടെ വെച്ച് തത്വബോധം നേടി സിദ്ധയായതുകൊണ്ട് ആ ഭൂമിയെ സിദ്ധവാരി, സിദ്ധവാടി, സിദ്ധവാരി എന്നിങ്ങനെയൊക്കെ പുകഴ്ത്തുന്നു. ഇന്നും ഹിമാചൽ പ്രദേശിൽ സിദ്ധവാടിയുണ്ട്. അവിടെ ഗുരുദേവ് ചിന്മയാൻ സ്വാമിജിയുടെ ആശ്രമമുണ്ട്. ഗുരുദേവ് ചിന്മയാൻ സ്വാമിജിയുടെ സമാധി ആ ആശ്രമത്തിലാണ് സമാധി പ്രതിഷ്ഠ പ്രകാരം സിദ്ധവാടി. അവിടെ വെച്ചാണ് ദേവഹൂതി മാതാവിന് ഈ ജ്ഞാനനിഷ്ഠ കൈവന്നത് എന്ന് പറയും. അങ്ങനെ അമ്മ പുത്രനെ ഗുരുഭാവത്തിൽ കണ്ട് തത്വോപദേശം ചോദിച്ച് നേടി അനുഗ്രഹീതയായി. പ്രപഞ്ച വൈവിധ്യങ്ങളെ വിശകലനം ചെയ്ത് അറിയുക, എല്ലാം ഒന്നിൻ്റെ തന്നെ വിസ്ഫൂർത്തിയാണ് എന്ന് മനസ്സിലാക്കുക. മനസ്സ് ബന്ധമോക്ഷങ്ങൾക്ക് കാരണമാകുന്നത് ത്രിഗുണ താതാത്മ്യം കൊണ്ടാണ്. ഈ ത്രിഗുണ താതാത്മ്യം രാഗദ്വേഷാടിസ്ഥാനത്തിലാണ് ബന്ധന കാരണമാവുന്നത്. ആ രാഗദ്വേഷങ്ങളെ ജ്ഞാനം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഭക്തി കൊണ്ടും അതിക്രമിക്കും. ജ്ഞാനം വസ്തുതാപരമായി വിവേചിച്ചറിയുന്നത് ഒന്നു തന്നെയാണ് എല്ലാമായി തീർന്നത് എന്ന 24 ഘടകങ്ങളെ സംബന്ധിക്കുന്ന ജ്ഞാനം. വൈരാഗ്യം ഒന്നു തന്നെയാണ് എല്ലാം എന്നുള്ളത് കൊണ്ട് ഒന്നിനോടും രാഗവും ദ്വേഷവും പുലർത്തുന്നതിൽ ന്യായമില്ല എന്നുള്ള തിരിച്ചറിവ്. ഭക്തി ഇതിനൊക്കെ ആധാരമായി പരിലസിക്കുന്ന പ്രഭു സച്ചിദാനന്ദ സ്വരൂപിയായ ഭഗവാനോടുള്ള അനുരാഗം, ഇതുകൊണ്ട് മുക്തി. ഇങ്ങനെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും അനവധി ബന്ധങ്ങളും സങ്കീർണതകളും സൃഷ്ടിച്ചിരിക്കുന്ന പരിസരത്തിൽ ഇതേ മനോബുദ്ധികളെ തന്നെ സത്സംഗത്തിലൂടെ അനുനയിച്ചാൽ തത്വബോധത്തിനും വൈരാഗ്യത്തിനും മുക്തിക്കും കാരണമാവുന്നു. ഇതാണ് പല പ്രകാരത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരു രസികൻ ഈ കാപില സാംഖ്യത്തെ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെടുത്തി അവതരിപ്പിക്കും. എത്ര പേർക്ക് ക്രിക്കറ്റിൽ താല്പര്യമുണ്ട്? ക്രിക്കറ്റ് കളിയിലും വേൾഡ് കപ്പിലൊക്കെ കുറച്ചേ ഉള്ളൂ, പിന്നെ പറയണ്ടെന്ന് തോന്നുന്നു. ഓ, ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല, എന്നാലും സ്വാമി പറയുന്നു. ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ജീവിതത്തില് അനിശ്ചിതത്വമുണ്ട്. ജീവിതത്തില് അനിശ്ചിതത്വമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യു കെ നോട്ട് പ്രെഡിക്ട്. എത്ര ഗംഭീരായിട്ട് കളിച്ചതാണ് ഓസ്ട്രേലിയ, പക്ഷേ ആദ്യം തോറ്റു. എത്ര
അത്ര മോശം കളിയായിരുന്നു ഓസ്ട്രേലിയ. പക്ഷേ എന്താ അങ്ങനെ പേര്? ഓസ്ട്രേലിയ അല്ലേ? ഓ മാക്സ്വൽ. അങ്ങേര് പിന്നെ 7 വിക്കറ്റ് പോയി കേട്ടല്ലേ. ആ ഒരു പശ്ചാത്തലത്തില് പിന്നെ ഡബിൾ സെഞ്ചുറി അടിച്ചു. തികഞ്ഞ അനിശ്ചിതത്വം. ഇതുപോലെയാണ് ജീവിതം. ഇനി ഇവിടെ 2 സെറ്റ് സ്റ്റമ്പ് ഉണ്ട്. ത്രിഗുണം 3 സ്റ്റമ്പ് കണ്ടിട്ടില്ലേ അത് ക്രിക്കറ്റില്. ഇതേതാണ്? ദ്വന്ദ്വാനുഭവങ്ങള്. ഇപ്പൊ ക്രിക്കറ്റ് കളിയിൽ എന്താ ചെയ്യേണ്ടത്? ഇതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം. ഇപ്പൊ 2 സെറ്റ് ദ്വന്ദ്വാനുഭവങ്ങൾ, അതിനിടയിൽ ഓടുക എന്നുള്ളതാണ് റൺ എടുക്കാനുള്ള വഴി. ഇനി 10 ഫീൽഡേഴ്സ് ഫീൽഡ് ചെയ്യാൻ, 10 പേര് ആരൊക്കെയാ? ഓ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക്, 10 ഇന്ദ്രിയങ്ങള് ഫീൽഡേഴ്സ്. ലക്ഷ്യം എന്താണ്? പുറത്താക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അല്ലേ. ഫീൽഡ് ചെയ്ത് പുറത്താക്കുക. ബൗളർ എറിയണ ആള് അദ്ദേഹമാണ് കാലപുരുഷൻ. ഓരോ ബോളും പൂർവ്വകർമാനുസാരിയാണ്. പൂർവ്വകർമാനുസാരിയായിട്ട് ബോള് വരും. 2. ബാറ്റ്സ്മാൻ. ഇത് നമ്മളെ ജീവിതത്തിൽ വഹിക്കുന്ന വിവിധ റോളുകളാണ്. ഒരാള് അച്ഛനല്ല എന്നും അല്ലേ. അച്ഛനാണ് എപ്പോൾ? മക്കളുടെ മുന്നിൽ. വേറൊരാള് അയാളെ വന്നിട്ട് എന്ത് വിളിക്കും? ഓ അങ്ങനെ നിശ്ചയമൊന്നും ഇല്ല എന്ന് പറയാം. ചേട്ടാന്ന് വിളിക്കും, കുട്ടികളുടെ അച്ഛൻ എന്ന് വിളിക്കും. അപ്പൊ അവിടെ ആരാ? ഭർത്താവാണ്. ഈ വിവിധ റോളുകൾ, ഇതാണ് 2. ബാറ്റ്സ്മാൻ. ബൗളർ പുറത്താക്കാനാണ് ഉദ്യമിക്കുക. ക്ലീൻ ബൗൾഡാണ് സ്വാഭാവിക മരണം. അത് മുക്തിയല്ല, ക്ലീൻ ബൗൾഡ് സ്വാഭാവികം. റണ്ണൌട്ടായി പോവും, ആക്സിഡന്റ്. റണ്ണൌട്ടായി എന്ന് പറയും ആക്സിഡന്റ്. പിന്നെയോ ചിലപ്പോ സ്റ്റമ്പ് തട്ടിപ്പോവും അറിയാതെ, അത് സൂസൈഡ്, ആത്മഹത്യ. ഉപകാരമൊന്നുമില്ല. പിന്നെയോ LVW ഉണ്ട്, അത് ശരീര താതാത്മ്യാണ്, അതുകൊണ്ടുള്ള മരണം. സ്കോറാണ് ചിത്രഗുപ്തൻ രേഖപ്പെടുത്തുന്നത്. കർമ്മഫലങ്ങൾ അന്ധകരണത്തിൽ സ്കോർ. 4 അമ്പയർമാരുണ്ട്. ക്ഷരപുരുഷൻ, അക്ഷരപുരുഷൻ, ഉത്തമപുരുഷൻ, സർവാധി. ഇനിയോ നേടാനുള്ളത് 4 പുരുഷാർത്ഥമാണ്. അതാണ് റൺ. ഇങ്ങനെ ഒരു ക്രിക്കറ്റ് കളിയുടെ പശ്ചാത്തലത്തിൽ ജീവിതം. ക്രിക്കറ്റ് കളിയുടെ പശ്ചാത്തലത്തിൽ ത്രിഗുണാതീതരായി, ദ്വന്ദ്വാതീതരായി, ത്രിഗുണാതീതരായി ഈ പരിസരത്തിൽ നിന്ന് അറിവുകൊണ്ട്, വൈരാഗ്യം കൊണ്ട് പുറത്തു കടക്കുക എന്നുള്ളതാണ് ഉത്തമമായ വഴി. ശ്രേയസിൻ്റെ മാർഗം നിശ്രേയസം. സാധിക്കട്ടെ എന്ന് പറയും. ഇങ്ങനെ കപിലോപദേശം ഓരോ ശ്ലോകങ്ങളായിട്ട് പരിചയപ്പെടുക എന്നുള്ളത്, 9 അധ്യായങ്ങളുണ്ട്. അത് സപ്താഹവേദികളിൽ വലിയ സാഹസമായി പോകും. എന്തായാലും നമുക്ക് പങ്കെടുക്കാൻ കിട്ടിയെന്ന് വിചാരിക്കട്ടെ. പങ്കെടുക്കാൻ എന്തൊക്കെയാണുള്ളത്? 1, സ്വയം ആത്മനിന്ദ ചെയ്യരുത്. സത്സംഗത്തിൽ താല്പര്യമുണ്ടോ, സത്സംഗത്തിന് അവസരമുണ്ടോ, അഭിനന്ദിച്ചോളണം. കാരണം അമ്മ ചോദിക്കാൻ വന്നപ്പോൾ മകൻ അങ്ങേയറ്റം
അഭിനന്ദിച്ചു. സ്മിത ശോഭ ആനന്നായിട്ട് സംസാരിച്ചു. അപ്പം ആ ഒരു എന്താ പറയുക പുഞ്ചിരി സത്സംഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഉള്ളിൽ നമ്മളും ആസ്വദിച്ചോളണം. ഭഗവാന്റെ പുഞ്ചിരി, മനസ്സിലായില്ലേ? രണ്ടാമത്തെ കാര്യം, ജീവന് ദുഃഖത്തിന് അവകാശമില്ല. വൈയഷിക സുഖത്തിനും അവകാശമില്ല. വൈയഷിക സുഖം പിന്നെ ദുഃഖമാവുകയും, രണ്ടിനും അവകാശമില്ല. സുഖദുഃഖാദികൾക്ക് അപ്പുറത്ത് പോവാൻ എന്താ വേണ്ടത്? സുഖദുഃഖാദികൾക്ക് അപ്പുറത്തു പോവാൻ സ്വസ്വരൂപ ജ്ഞാനമാണ് നേടേണ്ടത്. ഈ സ്വസ്വരൂപ ജ്ഞാനത്തിന് സാഖ്യജ്ഞാനം സഹായിക്കും. സാഖ്യജ്ഞാനം നമുക്ക് എന്താ പറഞ്ഞു തരുന്നത്? ഈ വൈവിധ്യമാർന്ന പ്രപഞ്ചം നമ്മുടെ രാഗദ്വേഷങ്ങൾക്ക് കാരണമായ പ്രപഞ്ചം വാസ്തവത്തിൽ സുഖദുഃഖാദികൾ പ്രദാനം ചെയ്യുന്നില്ല. താതാത്മ്യം കൊണ്ട് ഏർപ്പെട്ട പരിമിതികൾ വാസ്തവത്തിൽ ജീവാത്മാവിനെ ബാധിക്കുന്നില്ല. മനസ്സിലാവുന്നില്ലേ? ഇതാണ് സാഖ്യബുദ്ധി ഉപദേശം കൊണ്ട് നമ്മൾ ബോധിക്കേണ്ടത്. പിന്നെ കപില മാമുനി പറഞ്ഞത് എന്താണ്? തീവ്രമായ ഭക്തിയോഗം വളർത്തൂ, ആവോളം സത്സംഗത്തിൽ ഏർപ്പെടൂ. കാരണം സംഘദോഷം, സംഘദോഷം എന്ന് പറഞ്ഞാല് വൈയഷിക ലോകത്തെ സുഖപ്രദായകമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിട്ടുള്ള ദോഷം, അതാണ് സംഘദോഷം. ഈ സംഘദോഷത്തെ ഹനിക്കാൻ സംഘദോഷ ഹരാഹി തേ സത്സംഗങ്ങൾക്ക് സാമർഥ്യമുണ്ട്. അതുകൊണ്ട് സത്സംഗത്തിൽ ചിത്തമുറപ്പിക്കുക, ഭക്തിയോഗം വളർത്തുക. ജ്ഞാനം, വൈരാഗ്യം, ഭക്തി. ജ്ഞാനം കൊണ്ട്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ വിവേചിച്ചറിയൽ. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇതിൽ സുഖം ദുഃഖങ്ങളൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് ആസക്തി കുറയൽ. ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവത് അനുരാഗം, സർവാധാരമായി പരിലസിക്കുന്ന പ്രഭുവിനോടുള്ള ആസക്തി. അതിൽ സ്ഥിതിയും രതിയും വേണം. അതിൽ ഉറച്ചിരിക്കാൻ സാധിക്കണം. അതിൽ തന്നെ എല്ലാ രതിയും എല്ലാ തരത്തിലുള്ള ആസ്വാദനങ്ങളും ആഘോഷങ്ങളും സംഭവിക്കണം. ഓക്കെ, ഇങ്ങനെ ഉറപ്പിച്ചു നിർത്തുന്നത് വഴി അതിനുവേണ്ടിയുള്ള പല ഉപാധികളും ഉപദേശിച്ചിട്ടുണ്ട്. അതിലൊരു ഉപാധി ഭഗവാനെ ധ്യാനിക്കുന്നതിനെ സംബന്ധിച്ചാണ്. കേശാദിപാദം, പാദാദികേശമൊക്കെ എങ്ങനെ ധ്യാനിക്കാം. നാമജപാദികളെ ഉപദേശിക്കുന്നു. നാമജപം കൊണ്ട്, സ്തോത്രപാരായണം കൊണ്ട്. സ്തോത്രപാരായണം കൊണ്ട് ഭഗവാനെ കുറിച്ചുള്ള പല ചരിതങ്ങളും കഥകളും ഒക്കെ ചിന്തിക്കാൻ പറ്റും. നാമജപാകുമ്പോൾ കുറച്ചുകൂടി ഫോക്കസ്ഡായി. പിന്നെ നിശബ്ദതയാവട്ടെ, ഇതൊരു ഉപാധി. വേറൊരു ഉപാധി യമം, നിയമം, പ്രാണായാമം ഇത്യാദികളാകും. ശരീരത്തെ അനുനയിപ്പിച്ചെടുക്കുക, പ്രാണങ്ങളെ അനുനയിപ്പിച്ചെടുക്കുക, മനസ്സിനെ ഉപസംഹരിക്കാൻ പഠിക്കുക ഇത്യാദി. ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഇവിടെ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. അമ്മയാകട്ടെ ഇതൊക്കെ മനസ്സിലാക്കിയതോടെ മുക്തയായി മാറിയിന്. അങ്ങനെയുള്ള സിദ്ധവിഹാരം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ. അതിന് കപില മാമുനി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ കപിലോപദേശം ചെറുതായി സൂചിപ്പിച്ചത് ഉപസംഹരിക്കുന്നു.